കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ മാമുക്കോയയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഹൃദയാഘാതത്തിന് പുറമെ തലച്ചോറിലെ രക്തസ്രാവം കൂടിയതാണ് ആരോഗ്യനില വഷളാകാൻ കാരണം. കെൽട്രോണിന്റെ കീഴിൽ സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് ട്രാഫിക് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പോലീസ് പദ്ധതിക്ക് തടയിട്ട് ധനവകുപ്പ്. നിയമലംഘകരിൽ നിന്നും പിരിക്കുന്ന പിഴയിൽ നിന്നും പ്രതിമാസം നിശ്ചിത തുക ഈടാക്കാൻ കെൽട്രോൺ തയ്യാറാക്കിയ വ്യവസ്ഥ അംഗീകരിക്കാനാകില്ലെന്നാണ് ധനവകുപ്പിന്റെ നിലപാട്. മൊബൈൽ ഫോൺ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അത് ഇത്രയും മാരകമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ വിദഗ്ധർക്ക് പോലും കഴിയുന്നില്ല. തിരുവില്ലാമലയിൽ പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം സമീപവാസികൾ കേട്ടെങ്കിലും ഫോണിന് അതനുസരിച്ചുള്ള കേടുപാടുകൾ പറ്റിയിട്ടില്ല. ഉഗ്രശേഷിയുള്ള ഏറുപടക്കമുണ്ടാക്കി സ്ഫോടനം നടത്തുകയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത വിദ്യാർത്ഥി കണ്ണൂരിൽ അറസ്റ്റിൽ. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തത് അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് 19 വയസ്സുകാരനെ എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ച് ബന്ധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിലാണ് സംഭവം. ചുങ്കപ്പാറ സ്വദേശി റോബിൻ കോശിയാണ് പെരുമ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. താമരശ്ശേരിയിൽ ഓടുന്ന ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ കയറി റീൽസ് ചെയ്ത സംഭവത്തിൽ നടപടി. ബസിന്റെ ഫിറ്റ്നസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി. അപകടകരമാം വിധത്തിൽ വാഹനമോടിച്ചതിന് ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം കേസെടുത്തു. നിയമബിരുദമില്ലാതെ പ്രാക്ടീസ് ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആലപ്പുഴയിലെ വ്യാജ അഭിഭാഷക സെസി സേവിയർ കോടതിയിൽ കീഴടങ്ങി. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ കീഴടങ്ങിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കട്ടിപ്പാറയിലെ ആദിവാസി യുവതിയുടെ മരണം കൊലപാതകം. കൊലപ്പെടുത്തിയത് സഹോദരി ഭർത്താവ് രാജനെന്ന് സംശയം. ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കട്ടിപ്പാറ കാക്കണഞ്ചേരി സ്വദേശി ലീലയെ 20 ദിവസമായി കാണാനില്ലായിരുന്നു. പോലീസ് സ്റ്റേഷൻ മെസ്സിലേക്ക് മീൻ വാങ്ങാൻ നൽകിയ പണം പോലീസ് ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ഒട്ടേറെ നടപടികൾ നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സഹപ്രവർത്തകർ പരാതി കുരുങ്ങി. ഹൈറേഞ്ചിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. അപകീർത്തി കേസിലെ ശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജി പരിഗണിക്കണമെന്ന ആവശ്യവുമായി രാഹുൽ ഗാന്ധി. ഹർജി അടിയന്തിരമായി പരിഗണിക്കണമെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് ആവശ്യപ്പെടും. ഗുജറാത്ത് ഹൈക്കോടതിയിലാണ് രാഹുൽ ഹർജി സമർപ്പിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ധനമന്ത്രിയെയും ലക്ഷ്യമിട്ട് വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. ധനമന്ത്രി പളനിവേൽ ത്യാഗരാജിന്റേത് എന്നാരോപിച്ച് ഒരു ശബ്ദരേഖ കൂടി അണ്ണാമലൈ പുറത്തുവിട്ടു. MK സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ, മരുമകൻ ശബരീശൻ എന്നിവരെ പറ്റി പളനിവേൽ ത്യാഗരാജൻ സംസാരിക്കുന്ന ശബ്ദരേഖയാണിതെന്നാണ് അണ്ണാമലൈ അവകാശപ്പെടുന്നത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. മൊഹാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 5 പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ ദില്ലി ജന്തർമന്ദറിൽ നടത്തുന്ന രാപ്പകൽ സമരം 4 ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക പരാതി നൽകിയിട്ട് 5 FIR എടുത്തിട്ടില്ല. ബോളിവുഡ് നടിയെ ഷാർജയിലെ ജയിലിൽ ലഹരിക്കേസിൽ കുടുക്കി മുംബൈ സ്വദേശിയായ ബേക്കറി ഉടമ. ബോളിവുഡ് നടിയായ ക്രിസാൻ പെരേരയെ ഈ മാസം ആദ്യമാണ് ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിമാനത്താവളത്തിൽ നടിയുടെ കൈവശമുണ്ടായിരുന്ന ട്രോഫിക്കുള്ളിൽ ലഹരി മരുന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്. 20 അരുണാചൽ പ്രദേശ്, ത്രിപുര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുജറാത്തിലെ ജാംനഗറിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്താൻ കാരണം. UAE ചാന്ദ്രദൗത്യം പരാജയപ്പെട്ടതായി റിപ്പോർട്ട്. UAE റാഷിദ് റോവറിനെയും വഹിച്ചുള്ള ചാന്ദ്രദൗത്യമാണ് പരാജയപ്പെട്ടത്. ജപ്പാനിലെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ ഐസ്പേസുമായി സഹകരിച്ച് നടന്ന ദൗത്യമാണ് അവസാന നിമിഷം പരാജയമായി മാറിയത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തുന്ന ഓപ്പറേഷൻ കാവേരിയിൽ സുഡാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ 2 സംഘം പുറപ്പെട്ടു. വ്യോമസേനാ വിമാനത്തിൽ ഇവരെ ജിദ്ദയിലെത്തിക്കും. 121 പേരാണ് സംഘത്തിലുള്ളത്. ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിൽ US ശ്രമത്തെ തുടർന്ന് 72 വെടിനിർത്തലിന് ധാരണയായി. ഇന്നലെ ആരംഭിച്ച വെടിനിർത്തൽ 4 വരെ തുടരും. അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. US ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ പ്രസിഡന്റായ ജോ ബൈഡൻ 2 ജനവിധി തേടുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കമലാ ഹാരിസും ഒപ്പമുണ്ടാകും. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ലൈംഗിക പീഡന കേസിൽ മൻഹാറ്റൻ ഫെഡറൽ കോടതിയിൽ വിചാരണ തുടങ്ങി. 1995 ട്രംപ് തന്നെ ബലാത്സംഗം ചെയ്തെന്നാരോപിച്ച് US മാധ്യമപ്രവർത്തക ഈജീൻ കാരൽ നൽകിയ സിവിൽ കേസിലാണ് നടപടി.